ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്. പുളിമൂട്ടിൽ സിൽക്സിന്റെ പുതിയ വലിയ ഷോറൂം നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. പുളിമൂട്ടിൽ സിൽക്സ്, പാലസ് റോഡ്, തൃശൂർ. നമസ്കാരം, ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സിലേക്ക് സ്വാഗതം. ലോകമെന്നും ഏറ്റവും ആകർഷകമായ വിനോദമാണ് പട്ടം പറത്തൽ. ചെറിയ പട്ടം മുതൽ വിമാനത്തോളം വലുപ്പമുള്ള പട്ടങ്ങളുണ്ട്. ഓരോ പ്രദേശത്തെയും സംസ്കാരത്തെ വിളംബരം ചെയ്യുന്ന ഇനത്തിലുള്ള പട്ടങ്ങളുമുണ്ട്. ചിലയിടങ്ങളിൽ പട്ടം പറത്തൽ വെറും വിനോദം മാത്രമല്ല, സാഹസിക അഭ്യാസം കൂടിയാണ്. പട്ടം പറത്തുന്നതിൽ എന്ത് സാഹസികത എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ചൈനയിലെ ഈ പട്ടം പറത്തൽ കാഴ്ച. കാറ്റിന്റെ ഗതിവേഗത്തിനനുസരിച്ച് ഉയർന്നു പറക്കുന്ന വൈവിധ്യമുള്ള നിരവധി പട്ടങ്ങൾ ചൈനയിൽ പ്രചാരത്തിലുണ്ട്. ചൈനയിലെ താങ്ഷാൻ നഗരത്തിലെ കടൽത്തീരത്തുള്ള വിനോദ കേന്ദ്രത്തിൽ പട്ടം പറത്തുന്നതിനിടെ പറന്നുയർന്ന ആളെ നമുക്കിവിടെ കാണാം. പട്ടത്തോടൊപ്പം 100 അടിയോളം ഉയരത്തിൽ ഇയാൾ പറന്നുയർന്നു. പട്ടം പറത്തിയിരുന്നയാൾ പരിഭ്രാന്തനായില്ല. പട്ടത്തിന്റെ ചരടറ്റത്ത് നിന്ന് പിടിവിടാതെയും അലറിക്കരയാതെയും സമചിത്തതയോടെ തൂങ്ങിക്കിടന്നു. പിന്നെ സാവധാനം പട്ടം അയാളുമൊത്ത് താഴേക്ക് ഉയർന്നു വന്നു. അങ്ങനെ നിലത്ത് ലാൻഡ് ചെയ്തു. അത്യപൂർവമായ ഈ പട്ടം പറത്തലിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ വൈറലായി. പട്ടത്തോടൊപ്പം ഉയർന്നത് പ്രൊഫഷണൽ പട്ടം പറത്തുകാരനായ താവോ ആണ്. ചരടുകളും സുരക്ഷാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പട്ടം പറത്തുന്ന നിത്യാഭ്യാസി. നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നാണ് ചൊല്ല്. നിത്യാഭ്യാസി പട്ടം പോലെ പറക്കുമെന്ന് തിരുത്തി എഴുതാവുന്നതാണ്. ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്.